എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏതൊക്കെ ടൈപ്പ് ക്യാമറകളുണ്ടെന്നാണ്. ഇപ്പോൾ CCTV എന്ന ടെക്നിക്കൽ ഫീൽഡിൽ ഏതൊക്കെ ടൈപ്പ് ക്യാമറയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. അതിലേതാനും ചില മോഡലിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ക്യാമറയൊക്കെ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യലൈസ്ഡ് ക്യാമറ യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് പറയുന്നത്. നോർമൽ മാർക്കറ്റിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് ടൈപ്പ് ക്യാമറ ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റായിട്ട് പറയാനുള്ള ഡൂം ക്യാമറ. ക്യാമറ ഇൻഡോറും ഔട്ട്ഡോറും യൂസ് ചെയ്യുന്ന ടൈപ്പ് ക്യാമറ ഉണ്ട്. വെൻഡൽ പ്രൂഫ് ക്യാമറയെന്ന് പറയേണ്ടി വരുന്ന മോഡലുണ്ട്, അതും ഡൂം ക്യാമറയാണ്. ഇപ്പോൾ ഡൂം ക്യാമറ നോർമലി ഇൻഡോർ യൂസ് ചെയ്യുന്ന സാധനമാണ്, അത് ഔട്ട്ഡോറായിട്ട് യൂസ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് മോഡലാണ് വരുന്നത്. കോമൺ ആയിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഡൂം ക്യാമറ എന്ന് പറഞ്ഞാൽ 3.6mm ലെൻസുള്ള ഇൻഡോർ ക്യാമറയാണ്. അത് വെതർ പ്രൂഫ് അല്ല, അത് ഫിക്സഡ് ലെൻസ് ക്യാമറയാണ്. പിന്നെ ഔട്ട് സൈഡിലേക്കോ അങ്ങനെ ഡസ്റ്റൊക്കെ പിടിക്കുന്ന ഏരിയയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഹൈറ്റ് കുറവുള്ളടുത്ത് ഒരു ഓഫീസിനകത്തോ അല്ലെങ്കിൽ ഫാക്ടറിക്കകത്തൊക്കെ ഏതെങ്കിലുമൊക്കെ സാധനം എടുത്തുകൊണ്ട് പോകുമ്പോൾ തട്ടാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ പിടിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് കവേർഡ് ക്യാമറ. ഞാൻ ഈ പറഞ്ഞതിന് പോകുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പിക്ചറൊക്കെ ഞാൻ അത് ഈ കാണിക്കുന്നുണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എടുത്ത് പറയേണ്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് കറക്റ്റായിട്ട് ഞാൻ പറയാം. ഇത് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉള്ള ക്ലാസ്സുകളിൽ ഒരു രണ്ടു മൂന്ന് ടൈപ്പ് ക്യാമറയെ പറ്റി വിശദമായിട്ട് പറഞ്ഞിരുന്നു. ഈ ഡൂം ക്യാമറ ഇപ്പോൾ മാർക്കറ്റിൽ 1MP തൊട്ട് 8MP വരെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് അതിൻ്റെ റെസൊല്യൂഷനനുസരിച്ച് അതിൻ്റെ സെൻസറിനും ലെൻസിനും എല്ലാം ബോഡിക്കും എല്ലാം ഡിഫറെൻ്റ് കാണും. പിന്നെ അടുത്തതായിട്ട് ബുള്ളറ്റ് ക്യാമറ. ബുള്ളറ്റ് ക്യാമറ എന്ന് പറഞ്ഞാൽ കൂടുതലും ഔട്ട്ഡോർ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഔട്ട്ഡോറിലേക്ക് യൂസ് ചെയ്യുന്ന സാധനം എന്നതിലുപരി അതിന് ഒരു IR റേഞ്ച് എന്ന് പറഞ്ഞാൽ നോർമൽ വരുന്ന ക്യാമറയ്ക്ക് 20 മീറ്ററോ 25 മീറ്റർ ആണ് അതിൻ്റെ IR റേഞ്ച് വരുന്നത്. അപ്പോഴും നമ്മളെ യൂസ് ഔട്ട്ഡോറിൽ വയ്ക്കുമ്പോഴെന്ന് വെച്ചാൽ ഔട്ട് സൈഡ് വ്യൂ അല്ലേ, അപ്പോൾ കുറച്ച് ലോങ്ങിൽ വ്യൂ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്യാമറയുടെ IR റേഞ്ച് കൂടുതലുള്ള ക്യാമറ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോഴങ്ങനെ ഉള്ള IR റേഞ്ച് കൂടുതലുള്ള ക്യാമറ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. 20 കഴിഞ്ഞാൽ ചില കമ്പനിക്ക് 40 ഉണ്ട്, ചില കമ്പനിക്ക് 50 മീറ്റർ ആണ്. 40 മീറ്റർ 50 മീറ്റർ 80 മീറ്റർ വരുന്നുണ്ട്, 100 മീറ്റർ വരുന്നുണ്ട്, 200 മീറ്റർ വരുന്നുണ്ട്. അപ്പോഴങ്ങനെയുള്ള ക്യാമറ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എത്ര ഏരിയയാണ് കവർ ചെയ്യേണ്ടതുള്ളത്, ഏതൊക്കെ റോഡ് സൈഡിലോ അല്ലെങ്കിൽ നമ്മൾ ആ ഫ്രണ്ട് ഏരിയയൊക്കെ കവർ ചെയ്യണമെങ്കിൽ ആ ഏരിയ കവർ ചെയ്യേണ്ടതുള്ള എൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ചാണ് ഈ ബുള്ളറ്റ് ക്യാമറ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബുള്ളറ്റ് ക്യാമറ ഇത്ര ഏരിയ കവർ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് IR ഡിഫറൻ്റ് ഉണ്ടാവും, ലെൻസിന് ഡിഫറൻ്റ് ഉണ്ടാവും, അതിൻ്റെ ബോഡിക്കും ഒക്കെ കുറച്ച് വലിപ്പ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അത് നോക്കിയിട്ടാണ് നമ്മൾ ബുള്ളറ്റ് ക്യാമറ ഔട്ട്ഡോറിലേക്കുള്ളത് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ ബുള്ളറ്റ് ക്യാമറയിലും ഡൂം ക്യാമറയിലൊക്കെ മറ്റ് രണ്ടു മൂന്ന് ടെക്നോളജിയൊക്കെ വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അതിൻ്റെ ക്യാമറയുടെയൊക്കെ അഡ്വാൻസ് ടെക്നോളജിയാണ്, അത് ഞാൻ വരുമ്പോഴേ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അതും ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ ക്യാമറ വെരിഫോക്കൽ. അപ്പോഴേ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ ആയിരിക്കും അടുത്ത ക്ലാസ്സുകൾ. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരമാവുകയും ഇഷ്ടമാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹനം തരണം. നിങ്ങളെ പ്രോത്സാഹനം തരുമ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹനം തരണം. ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക.